മാർ ബെലിത്തിയോസ് കഴിഞ്ഞ ദിവസങ്ങളായി തുടരുന്ന വിവാദത്തെക്കുറിച്ചറിയാം ഇപ്പോഴും പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ആവർത്തിച്ചു പറയുകയും കേരളത്തിൽ നടക്കുന്ന യഥാർത്ഥ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സമയമായി എന്ന് വിശ്വസിക്കുകയും അങ്ങനെ തുറന്നു പറയുന്നവരെ മനപൂർവ്വം മറ്റുള്ളവർ ദ്രോഹിച്ച് ചിലരെ പ്രീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും വിനു ഈ ചോദ്യം നൂറ് ശതമാനവും വ്യക്തമല്ല പാലാ ബിഷപ്പിൻ്റെ ഈ പ്രസ്താവന സംബന്ധിച്ചാണ് ചോദ്യമെങ്കിൽ തീർച്ചയായിട്ടും അതിനോട് ഞാൻ ും ഞാൻ ചോദിച്ചത് പല ആളുകളും പല രീതിയിൽ പ്രതികരിച്ചു പക്ഷെ ഇപ്പോഴും ആ പ്രസ്താവന നടത്തിയ ആളുകൾ കൂടുതൽ കരുത്തോടെ അത് ഉന്നയിക്കുകയാണ് അവർ പൂർണ്ണമായും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള ഈ തീവ്രവാദം എന്ന വിപത്ത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് മറ്റുള്ളവർ അത് ചില ആളുകളെ പീഡിപ്പിക്കാനുള്ള ശ്രമമാണ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ മാർബിലിത്യാസിനെ പോലെയുള്ള ആളുകൾ പല രീതിയിൽ പ്രതികരിച്ചിട്ടും ഈ ആദ്യം ഈ പ്രസ്താവന നടത്തിയവർ അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ വ്യക്തമായ ബോധ്യം കൊണ്ടാണോ തുടക്കത്തിൽ എനിക്ക് തോന്നുന്ന ഈ പ്രസ്താവനയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയേണ്ടതുണ്ട് തീർച്ചയായിട്ടും പിതാവ് വളരെ ഗൗരവമായ ഒരു സാമൂഹിക വിഷയത്തെയാണ് സ്പർശിച്ചത് നമ്മുടെ നാട്ടിൽ ദിവസം തോറും പിടികൂടുന്ന കഞ്ചാവ് മറ്റ് ലഹരി വസ്തുക്കൾ ഇതൊക്കെ ഗൗരവമായ ചോദ്യങ്ങൾ സാമൂഹിക തലത്തിൽ അതുപോലെ ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ആത്മീയ തലത്തിൽ മതത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ഉന്നയിക്കപ്പെടുന്നതാണ് പക്ഷെ ഇവിടെ വരുന്ന ഒരു പ്രശ്നം ഒരു പ്രത്യേക വാക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ ജിഹാദ് എന്ന വാക്ക് അറബി വാക്കാണ് അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു സ്വയശുദ്ധീകരണം എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാനൊക്കെ ഉള്ളു മറിച്ച് അതിനെ ഈ തീവ്രവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് തങ്ങളുടെ താല്പര്യം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ന് വ്യാഖ്യാനിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയോടെ എന്നേ പോലെയുള്ള ആളുകൾ പ്രത്യേകിച്ചും ഉപയോഗിക്കേണ്ടതാണ് അങ്ങനെ ഉപയോഗിക്കാതെ ഒരു പ്രത്യേക താല്പര്യത്തോടെ ഉപയോഗിക്കുന്നതാണ് ആ വാക്ക് എന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ അതിനെ പറയാൻ സാധിക്കില്ല ഇവിടെ കുറേ കാലമായി ഉയർന്നു വരുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥയുണ്ട് അത് പല തലങ്ങളിലൂടെ വളർത്തിക്കൊണ്ടുവന്നതാണ് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെയുള്ള ന്യൂനപക്ഷ സമുദായങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു സവർണ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുക എളുപ്പമല്ല നമുക്കറിയാം കഴിഞ്ഞ ഇലക്ഷനിൽ എന്താണ് എന്നുള്ളത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ സാധിക്കുന്ന ഒരു മാർഗം ഈ ന്യൂനപക്ഷങ്ങളെ തമ്മിൽ അടിപ്പിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള ഒരു ശ്രമത്തിൽ സഭകൾ അതിൻ്റെ നേതാക്കൾ പെട്ടുപോകുന്നു അങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ കിടന്നിടത്ത് ഉരുളുക എന്നുള്ളത് അങ്ങനെ ഉരുളുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം കൂടുതൽ കൂടുതൽ ചെളി പറ്റുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ക്രൈസ്തവ സമൂഹം വന്നപ്പെട്ടിരിക്കുന്നത് ധാരാളം ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുമ്പോഴും വേണ്ട രീതിയിൽ കാര്യങ്ങളെ പരിശോധിച്ചുകൊണ്ടാണ് ഇതിനെ പ്രതികരിക്കാൻ ശ്രമിക്കുന്നത് എന്ന ബോധ്യം എനിക്കില്ല അതിന് ഏറ്റവും പറ്റിയ ഉദാഹരണം ഇന്ന് ഞാൻ പത്തനംതിട്ടയിൽ നിന്നൊരാളെന്നെ വിളിച്ച് സംസാരിച്ച ആ പശ്ചാത്തലവും കൂടെ വെച്ചുകൊണ്ടാണ് അതിൻ്റെ വിശദാംശം പറയേണ്ട കാര്യമില്ല പക്ഷേ എന്നെ ഒരാൾ ഒരു സഭയുടെ നേതൃത്വത്തിലുള്ള ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ധാരാളം ആളുകൾ അത് ശരിയാണ് എന്നും അതങ്ങനെ തന്നെയാണ് എന്നും വിശ്വസിക്കാൻ സാധ്യതയുണ്ട് ആ സാധ്യത മറ്റു ചിലർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് നോക്കി ഈ പിതാവിൻ്റെ പ്രസ്താവനയോട് ആദ്യം അനുകൂലമായി പ്രതികരിച്ചതാരാണ് എന്നുള്ളത് അവർക്ക് അഖിലേന്ത്യാ തലത്തിൽ ഒരു അജണ്ടയുണ്ട് ആ അജണ്ട കേരളത്തിൽ എളുപ്പത്തിൽ നടപ്പാക്കാൻ പറ്റാതെ വരുമ്പോൾ ഞങ്ങളെ തന്നെ ഉപയോഗപ്പെടുത്തി ഇത് ആരെയാണോ ഉപദ്രവിക്കേണ്ടത് അവരെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഉപദ്രവിക്കാനുള്ള ലക്ഷ്യം സാധിതമാക്കി തീർക്കുക എന്നുള്ളൊരു പദ്ധതിയാണുള്ളത് പക്ഷേ ഞങ്ങൾ പറഞ്ഞെടുത്ത് നില നിൽക്കുക എന്ന ഒരു ഈ തെറ്റായ ചിന്തയിലൂടെ അതിനെ സാധൂകരിക്കാൻ പറഞ്ഞത് ശരിയാണ് ശരിയാണ് ഇങ്ങനെയൊരു വലിയ തീവ്രവാദ ലക്ഷ്യം ഈ കേരളത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനെ കൂടുതൽ സാധൂകരിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അപഹാസ്യരാവുകയാണ് എന്നെ പോലെയുള്ള ആളുകൾ അതിലെനിക്ക് ദുഃഖമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളോട് എനിക്ക് പ്രതിഷേധവും എതിർപ്പുമുണ്ട് ഒരിക്കലും ഉപയോഗിച്ചു കൂടാത്ത ഒരു വാക്ക് ഈ അർത്ഥത്തിൽ വാക്കാണ് ഈ ഈ നാർക്കോട്ടിക് എന്നതിനോട് ചേർത്ത് ഉപയോഗിച്ചത് അത് അത് ഒഴിവാക്കാമായിരുന്നു ഒഴിവാക്കേണ്ടതാണ് അതിനെ ഇനി എത്രത്തോളം സാധൂകരിക്കാൻ ശ്രമിച്ചാലും ആ വാക്കിലൂടെ ചില ആളുകൾ ഉദ്ദേശിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഇപ്പോഴും ഉണ്ട് എന്നോ അടുത്ത കാലത്തെങ്ങാനും ഉണ്ടാകുമെന്നോ ഒരാശങ്ക എനിക്കില്ല മർമലത്തിയോസ് ഇതുപോലെയുള്ള അഭിപ്രായം പറയുന്നവർക്ക് ഉള്ള മറുപടി ഇന്നത്തെ ദീപിക ദിനപത്രത്തിൽ അത് കത്തോലിക്ക സഭയുടെ മുഖപത്രമാണല്ലോ അതിൻ്റെ എഡിറ്റോറിയലിൽ തന്നെ പറയുന്നുണ്ട് യുവജനങ്ങളെ മയക്കുമരുന്ന് നൽകി വശീകരിച്ച് നശിപ്പിക്കുന്ന നാർക്കോട്ടിക് ജിഹാദ് വ്യാപകമായി നടക്കുന്നുണ്ടെന്ന് ബിഷപ്പ് ചൂണ്ടിക്കാണിച്ചിരുന്നു മറ്റേതെങ്കിലും മതത്തോടുള്ള എതിർപ്പ് കൊണ്ടോ വിരോധം കൊണ്ടോ ഒന്നുമല്ലെന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് നഷ്ടപ്പെടരുതെന്ന ചിന്ത മാത്രമാണ് ഇത് പറയാൻ പ്രേരിപ്പിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു ഇത് കേട്ട് മറ്റുള്ളവർ ഉറഞ്ഞു തുള്ളുന്നത് എന്തിനാണ് ഇനി ഇത് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞതാണ് ഈ ഒരു വാക്ക് തീർച്ചയായിട്ടും ഈ നാർടോക്കോട്ടിക് വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള ഒരവസ്ഥ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നുണ്ട് അത് ക്രിസ്ത്യാനികളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഇതൊന്നുമല്ലാത്ത ആളുകളെയും ഒരു മതവുമില്ലാത്ത ആളുകളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഈ വിഹാദ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കേണ്ടിയിരുന്നില്ല അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു പ്രവണതയുടെ ഭാഗമായിട്ടേ ഈ പ്രസ്താവനയെയും കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ശൈലിയിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അതിന് ധാരാളം തലങ്ങളുണ്ട് അതിൽ വലിയൊരു പരിധിവരെ ക്രിസ്ത്യാനികളായി ഞങ്ങൾ ഉത്തരവാദികളുമാണ് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിക്കുന്നതിൽ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ മദ്യശാലകൾ ഉണ്ടാക്കിയത് ഞങ്ങൾ തന്നെയാണല്ലോ ഈ കുടിയന്മാരെ സൃഷ്ടിച്ചത് ഞങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ചില വേറെ കാരണങ്ങളുണ്ട് ഈ മയക്കുമരുന്ന് വ്യാപകമായി തീർന്നത് അത് ഏതെങ്കിലും ഒരു മതത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പറയാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഈ പറഞ്ഞെടുത്ത് തന്നെ നിൽക്കാനുള്ള ഒരു പരിശ്രമം ഒരു ഒരു ഈഗോയുടെ ഭാഗമാണ്